32-കാരി ശിവപാർവതി എന്ന പിടിയാന പമ്പാനദിയിൽ നിന്ന് ശരിക്കും ആറാടുകയായിരുന്നു. നെഞ്ചിടിപ്പോടെ കരയിൽ പാപ്പാന്മാരും വിവരമറിഞ്ഞ നാട്ടുകാരും പമ്പാനദിയുടെ ഇരുകരകളിലും തടിച്ചുകൂടി. ആനയിടഞ്ഞ് നദിയിൽ ചാടിയതാണെന്ന് നാട്ടുകാർ അടക്കം പറഞ്ഞു. പത്തനംതിട്ട റാന്നി ഐരൂരിൽ മൂക്കന്നൂർ കടവിലാണ് സംഭവം. ആനയെ നദിയിലിറക്കി കുളിപ്പിക്കാനായാണ് പാപ്പാന്മാർ കൊണ്ടുവന്നത്. നദീതീരത്തുണ്ടായിരുന്ന പശുക്കിടാവ് ആനയെ കണ്ട് ഓടുകയും തുടർന്ന് ആന നദിയുടെ മധ്യഭാഗത്തേക്ക് നീങ്ങുകയുമായിരുന്നു. പാപ്പാന്മാർ പഠിച്ച പണി 18 നോക്കിയിട്ടും ആന കരയ്ക്ക് കയറാൻ കൂട്ടാക്കിയില്ല. വിവരമറിഞ്ഞ് പോലീസും ഫയർഫോഴ്സും ഒക്കെ എത്തി. പക്ഷേ ആനയ്ക്ക് യാതൊരു കുലുക്കവുമില്ല. നദിയിൽ എൻജോയ് ചെയ്ത് ആന നിലയുറപ്പിച്ചു. എങ്ങനെയെങ്കിലും ആനയെ കരയ്ക്ക് കയറ്റണമെന്നായി നിയമപാലകർ. ഇതോടെ പാപ്പാന്മാർക്ക് വീണ്ടും വെപ്രാളമായി. ഇതിനിടെ ഒരു പാപ്പാൻ നീന്തി ആനയുടെ അടുത്തെത്തി. കരയ്ക്ക് കയറാൻ പാപ്പാൻ നിർദ്ദേശം നൽകിയെങ്കിലും ആനയുണ്ടോ കൂട്ടാക്കുന്നു. ആന മറുകര ലക്ഷ്യമാക്കി നീങ്ങിയതോടെ പാപ്പാന്മാർ വള്ളം പിടിച്ച് അക്കരയിലേക്ക് വെച്ചു പിടിച്ചു. മറുകര ജനവാസ കേന്ദ്രമാണ്. ആന കരയ്ക്ക് കയറി എന്തെല്ലാം ഒപ്പിച്ചു വെക്കുമെന്ന് ഒരു പിടിയുമില്ല. ഇതോടെ നിയമപാലകരും വിയർക്കാൻ തുടങ്ങി. ഒടുവിൽ ആന മറുകരയിൽ കയറി. ഓടിക്കതച്ച് ജനം മറുകരയിലെത്തിയപ്പോൾ കണ്ട കാഴ്ച ഇതാണ്. ഈ പാവം ആനയാണോ ഇടഞ്ഞ് നദിയിലിറങ്ങിയെന്ന് നാട്ടുകാർ പറഞ്ഞു വരുത്തിയത്. ജനം മൂക്കത്ത് വിരൽ വെച്ചു. പാപ്പാന്റെ അടുത്ത് അനുസരണയോടെ നിൽക്കുന്ന ആന. പിന്നെ ന്യൂസായ ന്യൂസൊക്കെ ലൈവായിട്ട് കാണിച്ചിരിക്കുന്നു. പിന്നെ ആന എത്തി കയത്തിനകത്ത് പോയി അയ്യോ തങ്ക് ചെയ്ത് കരക്കെന്ന് വിളിച്ച ആന എത്തി. ആന കഴിയുന്ന കാര്യം യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്ന് ഇനി പാപ്പാന്മാർ തന്നെ പറയട്ടെ. ഇതാന പേടിച്ച് ഭയന്നു പോയാലും ആ ഭയത്തിൽ ആന മുന്നോട്ടോടി മുന്നോട്ടുണ്ടപ്പോ ആറ്റിനകത്ത് ഇറങ്ങി നിന്ന്. വേറെ ആർക്കും നഷ്ടമൊന്നും ഉണ്ടായില്ലല്ലോ. ഒരു വേറെ ഭീകര ആന തിരിച്ച് മേളിൽ കയറി വന്ന് ഞാൻ കയറി പിടിച്ചാനെ ബാന്ന് പറഞ്ഞ ആന എന്റെ കൂടെ വന്നെ. ഞാൻ ഇവിടെ കൊണ്ട് പിടിച്ച ആന കയറ്റി. ആള് ആ ആള് പുറകെ കൂടെ ആള് വെള്ളത്തിൽ ഇറങ്ങി ആനയെ കയറ്റി. അന്നേരത്തെ ആന കയറി കരയെ വന്നു. കരയെ വന്നപ്പോ ആന എടുത്ത് പിടിച്ചാണെങ്കിൽ പോവാ. ആന അപ്പോ ഉള്ള ഭയമേ ഉള്ളു. അപ്പോഴും ആന ആ റബ്ബറെ കയറിയപ്പോഴും ആന അതാ പറയുന്നത് ആളെ നമ്മള് വിളിച്ചു. ഇതുവരെ ഞാൻ ഭക്ഷണം കഴിച്ചില്ല, ഉണ്ടില്ല, തുണി പോയി, മൊബൈല് പോയി, താക്കോല് പോയി, എല്ലാം പോയി. എന്നിട്ട് അവർക്കൊരു ഹരവ, അവരുടെ ഹരം കഴിയുമ്പോ അവര് പോകും. ചേട്ട ഒരു കാര്യം ചെയ്യും, ആദ്യം ഇതിന്റെ എന്തെങ്കിലും ഉണ്ടോ നോക്ക്, ക്യാമറ എടുത്തോണ്ട് പോവാ. എവിടെങ്കിലും ഒരു മുറു ആന ഉപദ്രവിക്കുമ്പോ മുറു വരുമല്ലോ. ഇതൊക്കെ ഫോറസ്റ്റ് ഓഫീസർമാര്, അവർക്ക് നല്ല റാങ്കും വിവരവും വിദ്യാഭ്യാസം ഉള്ള ആൾക്കാര്, അവർക്കറിയാൻ ആനയ്ക്ക് മുറു വന്നു കഴിഞ്ഞാൽ അവരും ഒന്നും പറയാതിരിക്കുന്ന ആനയുടെ ദേഹത്ത് മുറിവില്ല, മുള്ളില്ല, മറ്റു കാര്യങ്ങളൊന്നുമില്ല.
ഈ കോലിനകത്ത് തന്നെ അത് വെറുതെ ചാരുന്നു, അതിൻ്റെ അകത്ത് കൂരി പോലും ഇല്ല. പെട്ടെന്ന് പാറ ഒരു പടക്കം പൊട്ടിച്ച് ഞാൻ മുന്നോട്ട് ചാടിപ്പോ, ഏലസേ പിടിച്ചാൽ മതി. ഇത് അതിനു മുമ്പ് തന്നെ ആന ആറ്റി ചാടിപ്പോയി. അവിടെ ഭയങ്കര കയവാണ്, നമുക്ക് 6 അടി ഹൈറ്റേ ഉള്ളൂ. തിരുവനന്തപുരം ഉള്ളൂർ സ്വദേശിയുടേതാണ് ആന. ഓഫ് സീസൺ ആയതിനാൽ പ്രദേശവാസികളായ ചിലർ സ്പോൺസർ ചെയ്താണ് ആനയെ അയിരൂരിൽ എത്തിച്ചത്. തിരുവനന്തപുരത്ത് എല്ലാ മാസവും ആനയ്ക്ക് മോണിറ്ററിംഗ് ഉണ്ടെന്നും ആനയെ ഇനി ഇവിടെ നിർത്താൻ അനുവദിക്കില്ലെന്നും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാത്തതിനാൽ കേസെടുക്കുന്നില്ലെന്നും സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ സുനിൽകുമാർ പറഞ്ഞു. ഇത് പൊതുജനങ്ങൾക്കോ മറ്റ് നാശനഷ്ടങ്ങളോ ഒക്കെ ഉണ്ടാക്കിയാൽ നമ്മൾ തീർച്ചയായിട്ടും കേസെടുക്കും, അതിനുള്ള നടപടികളെടുക്കും. ഇപ്പം അങ്ങനെ ഒന്നും ഉണ്ടായില്ല, ഉച്ച മുതൽ തന്നെ വെള്ളത്തിലായിരുന്നു, ഇപ്പോഴല്ലേ അത് കരിക്കുക. ശരീരമൊന്ന് തണുപ്പിക്കാൻ നദിയിൽ മണിക്കൂറുകളോളം കിടന്നതിന് ഈ നാട്ടുകാർക്ക് എന്താണ് എന്ന മട്ടിലായിരുന്നു ആനയുടെ നിൽപ്പ്. 4 മണിക്കൂറിലധികം ഇരു കരകളിലും നിന്ന ജനങ്ങളെ മുൾമുനയിൽ നിർത്തിയാണ് ഇപ്പോൾ പമ്പാനദിയിൽ ഇടഞ്ഞ് ഇറങ്ങിയ ആന കരയ്ക്ക് കയറിയത്. ക്യാമറമാൻ അജി കുടുംബനൊപ്പം പ്രവീൺ പുരുഷോത്തമൻ, റിപ്പോർട്ടർ പത്തനംതിട്ട.